പറഞ്ഞതല്ലേ, ഇതിലൊന്നും ഇടപെടണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല. സ്റ്റോൺ ഏജിൽ ഇറ്റ് വാസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കയ്യൂക്കുള്ളവനായിരുന്നു കാര്യക്കാരൻ. ഇന്നതല്ല, പണവും അധികാരവും ഉള്ളവരാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല, അധികാരമില്ല. ഹീസ് നോട്ട് ഫിറ്റ് ടു സർവൈവ്. പലരും കാണുമ്പോ നമ്മൾ വീണ്ടും സ്റ്റോണയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ സാർ? സ്റ്റോണേജിലെ ആയുധമാണല്ലോ ഇവരുടെയും പ്രധാന ആയുധം, സ്റ്റോൺസ്. യെസ്. ഇതൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ? അന്വേഷണം നടത്തി വേണ്ട ആക്ഷൻ എടുക്കാൻ ഞാൻ പോലീസിനെ വിളിച്ചിരിക്കുന്നു. എങ്കിലും ഒരു അഞ്ചംഗ അന്വേഷണ കമ്മീഷനെ കൂടെ നിയമിക്കണം. റിട്ടയർ ചെയ്ത ഒരുപാട് ജഡ്ജസ് ജോലിയില്ലാതെ വീട്ടിലിരിപ്പുണ്ട്. ആരെങ്കിലും ഒരാൾ നേതൃത്വം വഹിക്കും. മിസ്റ്റർ, ഞങ്ങളുടെ ജോലി ഞങ്ങൾക്കറിയാം, നിങ്ങൾ പഠിക്കണ്ട. എനിക്കറിയാം ആരായാലും ചെയ്തെന്ന്. ബാസ്റ്റേർഡ്സ്, ബ്ലൂഡി ബാസ്റ്റേർഡ്സ്. എനിക്കറിയാം നീ അയച്ചത്. ഐ വിൽ പ്രൂവ് ഇറ്റ് ടു ബോസ്. കം ഓൺ, ഹിറ്റ് മീ. എന്തോടി പറയണം സാറേ? സാറിന് ചുണയുണ്ടേ തരണം. അതെ, ഞാൻ തന്നെ എല്ലാം ചെയ്തു. ചെയ്തത് പാവമാണെങ്കിൽ സ്വയം ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണ്. വെറുതെ പറയല്ല സാറേ. സാർ എന്നെ തല്ലിയില്ലെങ്കിൽ ഞാൻ എന്നെ സ്വയം ശിക്ഷിക്കും. ഐ വിൽ പണിഷ് മീ മൈ സോൾ. രഞ്ജി, ആർ യു ഹാപ്പി? രഞ്ജി, രഞ്ജി, സ്റ്റോപ്പ് ഇറ്റ്. രഞ്ജി, സ്റ്റോപ്പ് ഇറ്റ്. ആർ യു ഹാപ്പി? ഐ വിൽ കിൽ. മാന്തായി കടിക്കുന്നത്. എനിക്കല്ല, നിങ്ങൾക്കാണ് ഭ്രാന്ത്. യു ആർ മാഡ്, യു ആർ മാഡ്, യു ആർ മാഡ്, യു ആർ മാഡ്. ഞങ്ങൾക്ക് വട്ടാണ്, ഞങ്ങൾക്ക് വട്ടാണ്. ഞാൻ കൊല്ലാൻ നോക്കുന്നു. ഞങ്ങൾക്ക് വട്ടാണ്, ഞങ്ങൾക്ക് വട്ടാണ്. ഈ കഥ ഞാൻ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? തന്നെത്താൻ ഇടിച്ച് ദേഹം മുഴുവൻ മുറിക്കാൻ അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അതെ, അതാണ് എന്റെ സംശയം. ഐ തിങ്ക് ഹി ഈസ് സൈക്കിക്. അവനെ സസ്പെൻഡ് ചെയ്യാണ് വേണ്ടത്. അവനെയല്ല, നിങ്ങളെ സസ്പെൻഡ് ചെയ്യേണ്ടത്. ഇത് പ്രൈമറി സ്കൂളൊന്നും അല്ലല്ലോ. ഒരു കോളേജ് അധ്യാപകനും വിദ്യാർത്ഥിയെ തല്ലാൻ അവകാശമില്ല. നിങ്ങൾ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? ഞാൻ അതിന്റെ തല്ലുകൊണ്ടി തരുമൊന്നും കാണിച്ചിട്ടില്ല. മിസ്റ്റർ രാമേന്ദ്രൻ, ഇക്കാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ട കാര്യമില്ലെങ്കിലും ഞാനിവിടെ ഉള്ളപ്പോൾ സംഭവിച്ചതുകൊണ്ട് പറയുകയാണ്. ഇവർ കണ്ടത് നിങ്ങൾ അവനെ കയ്യിൽ പിടിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൽ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് സ്കൂട്ടർ തീവച്ച കേസിൽ നിങ്ങൾക്ക് അവനോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. സാഹചര്യ തെളിവുകൾ എതിരാണ്. സാഹചര്യ തെളിവുകൾ മണ്ണാങ്കട്ട. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്നെ അറസ്റ്റ് ചെയ്യണോ? വേണ്ടപ്പോ ഞാൻ തന്നെ ചെയ്തോളാം. ആ, നമുക്ക് കാണാം. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ പഠിപ്പിക്കാൻ വന്നവരാണ്. ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. സ്റ്റുഡൻസ് ആകെ ഇളകിയിരിക്കുക. എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഇയാൾ തന്നെ കുക്കപ്പിയ സ്റ്റോറിയല്ലേ? ഇയാൾ മനുഷ്യരെ കടത്തി പുറപ്പിക്കില്ലെന്ന് വന്നത് എവിടുന്ന് കിട്ടി ഇങ്ങനെ?